ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ളൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പുഡിംഗ് എന്നും പറയാം, കേക്കും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പിസ്താഷോ മിൽക്കിൻ്റെ ഡ്രസ് കേക്കാണിത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് പുഡിംഗ് എന്നതിൻ്റെ പേരിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ കേക്ക് കഴിക്കുന്നത് പോലെയല്ല കേട്ടോ ഇത് കഴിക്കുന്നത്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഇത് കഴിക്കുക. അപ്പോൾ ഉള്ള നല്ല സോഫ്റ്റായിട്ട് ക്രീമും നമുക്കായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയെന്ന് പറയാം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കിട്ടിലം ഐറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതാരും മിസ് ചെയ്ത് പോകരുത്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ഇരുന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. സാധാരണ ഇത് നമ്മൾ ചെയ്യുന്നത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരുടെ വീട്ടിലും ഓവണും ബേക്കിങ്ങും ബീറ്ററും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാകും. നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മളിത് ഡെക്കറേഷൻ ചെയ്യുന്നതും സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വേറെ സെപ്പറേറ്റായിട്ട് പാത്രത്തിലൊന്നല്ല ചെയ്യുക, ഇതിൽ തന്നെ ചെയ്യുക. അപ്പോൾ അതിന് പറ്റുന്ന നല്ലൊരു പാത്രം, ഇതുപോലെ കുറച്ച് പൊന്തിയിട്ടുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മളിതിലേക്ക് നല്ലതുപോലെ ഓയിലൊന്ന് തടവി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഓയിലാകണം. പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടി പിടിക്കുന്നതിനാണ് ഞാനിങ്ങനെ ഓയിൽ നല്ലതുപോലെ തടവിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മൈദ മാവിട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ തട്ടി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേയും പൊടി ഒന്നാക്കണം. പിന്നെ ഇതിൽ ബാലൻസ് വരുന്ന പൊടി ഇതുപോലെ തട്ടിക്കളയുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങേണ്ടത്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് ഞാൻ രണ്ട് എഗ്ഗാണ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. സാധാരണ ഇത് ബീറ്റ് ചെയ്തിട്ടാണ്, നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടാണ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്താണ് എടുക്കാറുള്ളത് കേട്ടോ ഈ കേക്ക്. പക്ഷേ ഇപ്പോൾ അത് ഞാൻ എല്ലാവരുടെ കയ്യിലും ബീറ്റർ ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ എടുക്കണം കേട്ടോ. തണുപ്പോട് കൂടിയിട്ട് എഗ്ഗ് ഒരിക്കലും എടുക്കരുത്. എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്കായിട്ട് കിട്ടില്ല. അടിയൊക്കെ കുഴിഞ്ഞു പോകും, കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സിയിൽ ഒന്നത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളിതിൽ പിസ്താഷോ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിസ്തക്ക നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വാനില വെച്ചിട്ടോ സ്ട്രോബെറി വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഇതുപോലെ പിസ്ത വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് നല്ലൊരു കളറും ആണ്, ഇതിന് പിന്നെ ഫ്ലേവറും നമ്മൾ വേറെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറും ആണ് കേട്ടോ. ഈ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവറാണ് പിസ്തയുടെ ഫ്ലേവർ കേട്ടോ. അപ്പോൾ അതിനെ പിസ്ത വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ പിസ്ത ഉള്ളവർ പിസ്ത വെച്ചിട്ട് ചെയ്യുക. ഇനി വാനില എസൻസ് ഉള്ളവർ വാനില എസൻസ് വെച്ചിട്ട് വാനില സ്പോഞ്ച് കേക്ക് മാതിരി അങ്ങനെയും ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നരച്ചെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു കിലോ വെയിറ്റ് വരുന്ന ഒരു മിൽക്ക് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. പിന്നെ മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും പിന്നെ ഒരു ഇത്തിരി ഒരു പിഞ്ച് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്നത് അരിച്ചെടുക്കുക. കട്ടയില്ലാതെ അരിച്ചെടുക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടയുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ബേക്കായിട്ട് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോൾ കട്ട പിടിച്ച് പോകും. അതിനാണ് നമ്മൾ ഒരു കാ കപ്പോളം മിൽക്ക്, നല്ല ചെറിയ ചൂടുള്ള മിൽക്ക് എടുത്ത് വെക്കണം കേട്ടോ കയ്യിൽ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇടയ്ക്കിടക്കായിട്ടാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ലൂസായി പോകും. കേക്ക് ഒരിക്കലും നമ്മൾ ബേക്കായിട്ട് കിട്ടില്ല കേട്ടോ. ആ നടുവൊക്കെ കുഴിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടക്കായിട്ടാണ് നമ്മൾ മിൽക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചെറു ചൂടുള്ള മിൽക്കാണ് കേട്ടോ എടുക്കേണ്ടത്. തണുത്ത മിൽക്ക് ഒരിക്കലും എടുക്കരുത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എങ്കിലും നമുക്ക് ശരിയായി കിട്ടുള്ളൂ. കാരണം ഇത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതും സ്റ്റീൽ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ ചേർക്കുക. ഇല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് അതും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ലതുപോലെ നമ്മൾ കുത്തി ഇളക്കിയിട്ട് ചെയ്യരുതേ. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചെടുത്ത മുട്ടയുടെ പതിയൊക്കെ ഒന്ന് നഷ്ടപ്പെടും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്നെസ് കിട്ടില്ല കേട്ടോ നമ്മളെ കേക്കിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരിവ് കേട്ടോ. ഇതുപോലെയാണ് ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. ടൈറ്റ് ആവാനും പാടില്ല, നല്ലതുപോലെ ലൂസ് ആവാനും പാടില്ല. ഈ കറക്റ്റായിട്ട് വരണം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ദോഹിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ മിക്സാക്കി അപ്പം തന്നെ നമ്മൾ ഒഴിച്ചെടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. വെയിറ്റ് ചെയ്ത് വെക്കരുത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് പൊന്തി വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്ലേറ്റ് ആദ്യം തന്നെ റെഡിയാക്കിയിട്ട് വെക്കണം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിലാണ് ചെയ്യുന്നത്, നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് ആ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. നല്ല ചൂടുണ്ടാവണം കേട്ടോ പാത്രം. അപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രം എപ്പോഴും നല്ല ചൂടുണ്ടാവണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തേക്കന്നെ പാത്രത്തിട്ടിട്ട് ബേക്ക് ചെയ്താൽ ശരിയാവില്ല. ഇപ്പോൾ ഞാനിത് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്, നല്ല ചൂടുണ്ട് കേട്ടോ പാത്രം. അപ്പോൾ ഇതിലേക്ക് എനിക്ക് വെച്ച് കൊടുക്കാൻ തന്നെ കഴിയണില്ല, കാരണം എൻ്റെ കൈ പൊള്ളിപ്പോകും സൈഡ് തട്ടിയിട്ടുണ്ടെങ്കിൽ. അലുമിനിയത്തിൻ്റെ ഒരു ചെരുവാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ ചൂടായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മൂടി വെച്ചതിന് ശേഷം ഇടക്കിടക്ക് ചെന്നിട്ട് തുറന്ന് നോക്കരുത് കേട്ടോ. ഒരു 20 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കിയിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ 2-3 മിനിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കാം. അപ്പോൾ പിസ്ത സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ ഫ്രഷ് ക്രീമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല കേട്ടോ. ഉള്ളവരൊക്കെ അതൊരു 1/2 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി യൂസ് ചെയ്യുക. പിന്നെ ഇത് കണ്ടൻസ്ഡ് മിൽക്കാണ്, ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറുപാറ്റൊന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ചൂടുള്ള മിൽക്കിലേക്ക് ദൊയിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് മിക്സാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചൂടുള്ള മിൽക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ക്രീം ഇതിലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഫ്രഷ് ക്രീം ഉള്ളവരൊക്കെ ചേർക്കുക കേട്ടോ, എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതെ ഇരുന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പിസ്തയുടെ കളറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴല്ലേ നമ്മൾ പിസ്ത സോസ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ ആ ഗ്രീൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സോസിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതാണ് ആ കേക്കിന് എത്ര ടേസ്റ്റ് വരാൻ കാരണം. ഇപ്പോൾ നമ്മളെ കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ട് ഞാൻ കറക്റ്റ് 20 മിനിറ്റിനെ വെച്ചിട്ടുള്ളൂ കേട്ടോ. കേട്ടോ ഞാൻ സ്ക്യൂർ വെച്ച് കുത്തിവയ്ക്കുമ്പോൾ നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് പോയതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. മുകൾ ഭാഗമൊക്കെ നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ മെല്ലെ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഇതിൻ്റെ സേവ് ചെയ്യുന്നത്. ഇത് രണ്ട് സൈഡൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേക്ക്. ഇനി നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ നിറയെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. കാരണം ഇതിലൂടെയാണ് നമ്മളിപ്പോൾ നമ്മളെ പിസ്ത സോസ് ഒഴിച്ച് കൊടുത്താൽ അത് വെറ്റ് ചെയ്തെടുക്കാനാണ്. കാരണം ഈ സ്പോഞ്ച് നല്ലതുപോലെ കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോളതിന് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ കേക്കിന് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇതിന് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് ഡോട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത്. നിറയെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മളെ ഈ സോസ് അത് ഉള്ളിലേക്ക് ചെല്ലും. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് നമ്മൾ ബാലൻസ് വെക്കണം കേട്ടോ. കാരണം നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ ഈ സോസ് ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഇത്ര ഒരു 1/2 കപ്പോളം ഞാൻ എന്താ വെച്ചിട്ട് അതിൽ ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഈ കേക്കൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഒരു 1/2 മണിക്കൂർ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള സോസൊക്കെ കേക്കിട്ട് നല്ലതുപോലെ വെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ, കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ചെയ്യണത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കാണുക കേട്ടോ. നല്ല കട്ടിക്കില്ല വിപ്പിംഗ് ക്രീം തന്നെ ആവണം കേട്ടോ, ലൂസായി പോവരുത്. ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ സെറ്റായിട്ട് നിൽക്കില്ല കേട്ടോ. നമുക്കിഷ്ടമുള്ള ഈ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ മൊത്തം ഇതുപോലെ ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ആൽമണ്ട്സും
ക്യാഷ് നോട്ടൊക്കെ ഇട്ട് കൊടുക്കണ്ട്. പിസ്ത ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാരണം ഒന്ന് കിട്ടാനും കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ പിസ്ത ഉണ്ടെങ്കിൽ പിസ്തനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് റോസ് ഫ്ലവറിൻ്റെ എഡിബിളായിട്ടുള്ള റോസ് ഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ടോ. ശരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടാണ് കഴിക്കുമ്പോഴാണ് ഇതിനെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആ ക്രീമൊക്കെ ഒന്ന് നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് കണ്ട് നമ്മളെങ്കിൽ അത് ഞാനിങ്ങനെ നൈഫ് വെച്ചിട്ടൊന്ന് എടുക്കുമ്പോൾ തന്നെ ക്രീമൊന്ന് ഇളകുന്നുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കഴിക്കുമ്പോൾ എങ്ങനെയായാലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ എടുത്ത് കഴിക്കാൻ. നമ്മളെ പാത്രത്തിൽ ഇത് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ എല്ലാവരും മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഇതിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് മറക്കാതെ തന്നെ കമൻറ്റ് അയക്കണം കേട്ടോ, അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് അയച്ചുതരണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടില്ല പിസ്താഷോ മിൽക്കിൻ്റെ ഡ്രസ് കേക്ക് ഇവിടെ റെഡി ആയി കേട്ടോ. പുഡിങ് ഒന്നും പറയട്ടോ, ഇതിന് ഡെസേർട്ടും ഒക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ഐറ്റം വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.